നമസ്കാരം. സ്പെഷ്യൽ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. സംസ്ഥാനത്ത് പുതിയ മദ്യനയം പ്രാബല്യത്തിൽ വരുന്നതോടെ സ്പിരിറ്റ് ഉൽപാദനം പ്രോത്സാഹിപ്പിക്കും. കള്ളുഷാപ്പുകൾക്ക് ബാറുകളുടേതുപോലെ തന്നെ സ്റ്റാർ പദവി നൽകുവാനും തീരുമാനം. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എല്ലാ കേന്ദ്ര വിദ്യാലയങ്ങളിലും ഒന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നടത്തുന്നതിനായി കുറഞ്ഞ പ്രായം 6 വയസ്സായി നിജപ്പെടുത്തി. പ്രത്യേക സംശുദ്ധ വോട്ടർ പട്ടിക പുതുക്കലിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. വോട്ടർമാരെ സഹായിക്കാനായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തും. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBS സീറ്റുകൾ നഷ്ടമാകില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഈ വർഷം 175 MBBS സീറ്റുകൾ അഡ്മിഷൻ നടത്തും. ജയിലുകളുടെ സ്ഥിതി മനസ്സിലാക്കുന്നതിനായി ഹൈക്കോടതി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഇന്ന് ജില്ലയിലെ ജയിലുകൾ സന്ദർശിക്കും. ഓണം നവരാത്രി ആഘോഷവേളകളുടെ തിരക്ക് കണക്കിലെടുത്ത് ട്രെയിനുകൾ വേണമെന്ന് മന്ത്രി ബി അബ്ദുറഹിമാൻ. അധിക കോച്ചുകൾ വേണമെന്ന് ആവശ്യം. മണിപ്പൂർ വൈറൽ വീഡിയോ കേസ് CBIക്ക് കൈമാറണമെന്ന് തീരുമാനിച്ചു. ആഭ്യന്തര മന്ത്രാലയമാണ് കേസ് കൈമാറാൻ തീരുമാനിച്ചത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ ജില്ലാ പ്രസിഡന്റായി ഡി ശിവകുമാറിനെ തിരഞ്ഞെടുത്തു. നിലവിൽ കാട്ടാക്കട CA. മോശം കാലാവസ്ഥ ആയതിനാൽ ഇന്നും മീൻപിടുത്തത്തിന് പോകരുതെന്ന് നിർദ്ദേശം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് നിർദ്ദേശം നൽകിയത്. സ്പെഷ്യൽ അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി. നമസ്കാരം.